നമസ്കാരം, ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം. മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കരുണാകരന്റെ മകൾ ബി ജെ പിയിൽ ചേർന്നതോടെ വലിയ ചർച്ചകളാണ് ഇരു പാർട്ടികളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് തന്നെ തഴഞ്ഞതുകൊണ്ടാണ് പാർട്ടി വിട്ടുപോയതെന്ന് പത്മജ ആവർത്തിച്ചു പറയുമ്പോഴും, പലതവണ പത്മജയ്ക്ക് അവസരം നൽകിയിട്ടും ഇന്നുവരെ ജയിച്ചു കയറാൻ പത്മജയ്ക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ പാർട്ടി തഴഞ്ഞു എന്ന് പറയുന്നതിൽ യാതൊരുവിധ കഴമ്പുമില്ല. നേരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി 2004 മുകുന്ദപുരത്ത് നിന്ന് ലോക്സഭയിലേക്കും തൃശൂരിൽ നിന്ന് 2021 നിയമസഭയിലേക്കും മത്സരിച്ചിരുന്നു. എന്നാൽ എട്ടു നിലയിൽ പൊട്ടുകയാണ് രണ്ടിടങ്ങളിലും ഉണ്ടായത്. അതേസമയം പത്മജയ്ക്ക് മുൻപ് വേറെയും പലരും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നിരുന്നു. അവരുടെയൊക്കെ അനുഭവങ്ങളൊക്കെ ഓരോന്നായി പുറത്തുവരുന്ന കാഴ്ചയും നാം കണ്ടതാണ്. ഇപ്പോൾ അടുത്തിടെ ബി ജെ പിയിൽ ചേർന്ന അനിൽ ആന്റണിയെയും സി രഘുനാഥിന്റെയും ചരിത്രമൊന്ന് എടുത്തു പരിശോധിച്ചാൽ സത്യത്തിൽ കോൺഗ്രസിന് വേണ്ടാത്ത പാഴ്വസ്തുക്കളാണ് ഇരു കൂട്ടരും. മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നതിൽ പ്രധാനിയാണ് അനിൽ ആന്റണി എന്നാൽ സി രഘുനാഥിന്റെ കാര്യമാകട്ടെ അതിലും വലിയ കോമഡിയാണ്. കെ സുധാകരൻ മത്സരിക്കുന്ന സമയത്ത് സി പി എമ്മിന്റെ നിയമസഭാ മണ്ഡലത്തിലെ ഭൂരിപക്ഷം 4000 വോട്ട് മാത്രമായിരുന്നു. അവിടെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50,000 വോട്ടുകൾക്ക് രഘുനാഥ് തോറ്റത്. നേരത്തെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയ അബ്ദുള്ളക്കുട്ടിയുടെ കാര്യം എടുക്കുമ്പോൾ ആകട്ടെ, മണ്ടത്തരങ്ങളുടെ സുൽത്താൻ എന്ന പ്രത്യേക പദവി കൊടുക്കേണ്ട ഒരു മുതൽ തന്നെയാണ്. ഇങ്ങനെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നവരെല്ലാം കോൺഗ്രസിന് ഒരു ഉപകാരവുമില്ലാത്ത അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലെ വേസ്റ്റുകളായിട്ടുള്ള മണ്ടന്മാരെയാണ് ബി ജെ പി ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നത്. സത്യത്തിൽ കോൺഗ്രസിനെ ബി ജെ പി രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പാർട്ടിക്കുള്ളിലെ കീടങ്ങളെ തങ്ങളുടെ പാർട്ടിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ഒരു ഉപകാരവുമില്ലെങ്കിലും പരോക്ഷത്തിൽ അവരുടെ ലെഗസി വെച്ച് വോട്ട് നേടാമെന്നുള്ള ചിന്ത മാത്രമാണ് ബി ജെ പിക്കുള്ളത്. എന്നാൽ ആ ചിന്ത ഒരിക്കലും നടക്കില്ല എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ഇവർ കൊണ്ടുപോകുന്നത് പാർട്ടിയുടെ നെടുംതൂണല്ല, മറിച്ച് പാർട്ടി കെട്ടിടത്തിലെ മാറാലകളെ മാത്രമാണ്. എന്നാൽ പോകുന്ന മണ്ടന്മാർക്കാകട്ടെ അത് തിരിച്ചറിയാനുള്ള ബുദ്ധിയും വിവേകവും ഇല്ല. അല്ല, അങ്ങനെ ഒരു ബുദ്ധിയും വിവേകവും ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഈ പോയവരൊക്കെ പാർട്ടിയുടെ നെടുംതൂണായേനെ. സ്ഥാനമാനങ്ങൾ മാത്രം മോഹിച്ചു നിൽക്കുന്ന ഇവർക്ക് എന്തു പാരമ്പര്യം? വർഷങ്ങളായി കോൺഗ്രസിൽ തുടർന്നിട്ടും എന്ത് കാര്യം? മറുഭാഗത്ത് നിന്ന് ഓഫർ വെച്ച് നീട്ടുമ്പോൾ അങ്ങോട്ടേക്ക് ചായുന്ന ഇവരൊക്കെ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും. എന്തായാലും ഇപ്പോൾ ബി ജെ പിയിലേക്ക് കോൺഗ്രസിലെ വേസ്റ്റുകളെ സ്വീകരിക്കുന്നതിലൂടെ കോൺഗ്രസ് അങ്ങോട്ട് പൈസ കൊടുത്ത് ബി ജെ പിയോട് ഇവരെ അങ്ങ് എടുത്തേക്കെന്ന് പറഞ്ഞു കാണണം. കാരണം ഇനി വേസ്റ്റുകളെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ആർക്കും ഉപകാരമില്ലാത്തവരെ സ്വീകരിക്കുന്ന ഏക പാർട്ടി ബി ജെ പി മാത്രമാണല്ലോ. നേരത്തെ അബ്ദുള്ളക്കുട്ടി പോയപ്പോഴും ഇപ്പോൾ അടുത്തിടെ അനിൽ ആന്റണിയും സി രഘുനാഥും ഒടുവിൽ പത്മജിയും പോയതോടെ കോൺഗ്രസിൽ ഒരു ശുദ്ധികലശം നടന്നു എന്ന് തന്നെ പറയാം. മാത്രമല്ല കോൺഗ്രസുകാർ കോടികൾ കൊടുത്ത് ബി ജെ പിയെ കൊണ്ട് ഈ പണി എടുപ്പിക്കുന്നതാണോ എന്ന ട്രോളുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ ട്രോളുകളിൽ പറയും പോലെ കോൺഗ്രസ് അങ്ങോട്ട് പൈസ കൊടുത്താലും യാതൊരുവിധ തെറ്റുമില്ല. കീടങ്ങളെ ഒഴിവാക്കി പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയാകുമ്പോൾ അതൊരു നല്ല പ്രവൃത്തി തന്നെയാണ്.